റോളറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ചിലവ് കുറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് മാത്രം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. വളരെ വേഗത്തിൽ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരോടയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിലത്തെ ജാമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഫ്രണ്ട്സ്. 2 ടേബിൾ സ്പൂൺ കേട്ടോ അരിപ്പൊടി. ഇനി അടുത്തതായിട്ട് കുറച്ച് പാലും ചേർത്ത് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. കുറച്ച് പാല്, അപ്പം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ പാൽ ഒഴിക്കേണ്ടത്. നമുക്കിത് നല്ല മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മൾ അങ്ങനെ നന്നായി നിന്നാൽ ഇങ്ങനത്തെ ഒരു സ്പൂൺ അല്ല ഇങ്ങനത്തെ ഒരു കയ്യിലാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി എടുക്കുമ്പോൾ ഇതുകൊണ്ട് ആക്കിയാൽ ഈ ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വരൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നന്നായി മിക്സ് ആക്കുക. അപ്പോൾ ഇത് നല്ല ലൂസ് ടൈപ്പിലാക്കുക. ജാം ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസ് ടൈപ്പിൽ ആക്കുക കേട്ടോ. വല്ലാതെ ലൂസ് ആക്കണ്ട, കുറച്ച് ലൂസ് ടൈപ്പിലാക്കണേ. അപ്പൊ ഈ അരിപ്പൊടി നല്ല ലൂസ് ആയിട്ടുണ്ട്. അരിപ്പൊടിയും പാലും നല്ല ലൂസ് ആയിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് പാല് നമുക്ക് തിളപ്പിക്കണം. അപ്പൊ ഈ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കായി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആക്കാം. നല്ലപോലെ നന്നായി ഇങ്ങനെ മിക്സ് ആക്കുക. അപ്പോഴാണ് ആ പഞ്ചസാരക്കൊന്ന് അലിഞ്ഞ് കിട്ടുക. അപ്പൊ നമ്മൾ ഇത് നേരത്തെ കലക്കി വെച്ച അരിപ്പൊടി ഇതിക്ക് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഈ തിളച്ച് വരുന്ന ബബിൾസ് ഒക്കെ വരുന്നത് അത് താഴേക്കാവും. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ നന്നായി ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. നന്നായി മിക്സ് ആക്കുക. അപ്പൊ പാലിങ്ങനെ കുറുകി വരും. അടിയിൽ പിടിക്കാതെ നോക്കണം. പിന്നെ ഇത് ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. അപ്പൊ പാലൊക്കെ നന്നായി കുറുകി വരുന്നുണ്ട്. തിളയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലെയിം കുറച്ചിടുന്നത്. നമ്മൾ നന്നായി എടുക്കുക. നന്നായി കുറുകി വരും വേണം. പിന്നെ ഇത് കുറുകിയൊക്കെ വന്നിട്ട് ആവുമ്പോൾ റെഡി ആവും നമ്മുടെ ജാം. നമ്മൾ ഈ പാൽ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണതിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇനി അപ്പം ഇനി നമുക്ക് അടുത്തതായി 1/2 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇന്നത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 100 ഗ്രാം ശർക്കരപ്പാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കട്ടൊക്കെ ഉടച്ച് നന്നായി ഇങ്ങനെ മിക്സ് ആക്കണം. കുറച്ച് ലൂസ് ടൈപ്പിലൊക്കെ ആക്കട്ടെ. നമുക്ക് ലൂസ് ടൈപ്പിലാക്കി ഇങ്ങനെ നന്നായി മിക്സ് ആക്കണം. നല്ല ലൂസ് ടൈപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ദോശ വറുത്തണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ലൂസ് ടൈപ്പായി വരണം. നമ്മളൊരു ദോശ കല്ലെടുത്തിട്ട് അതിലേക്ക് ഈ മാവ് ഇതാക്കിയിട്ട് ദോശ പരത്തുന്ന പോലെ ഒന്ന് പരത്തി വെക്കുക. അപ്പൊ ഇതൊന്ന് വേവായതിന് ശേഷം നമുക്ക് ഈ പാൽ ജാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് റോളാക്കാം.
ഇങ്ങനെ റോളാക്കുക. റെഡി ആയി. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയതാണ്, ഒന്ന് തിന്നു നോക്കട്ടെ. ഞാൻ വാവ് സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ജാമിൻ്റെ ഒരു ദോശൻ്റെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പോലത്തെ ആ ജാമ് കുൽഫീൻ്റെ ഒക്കെ ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കുട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോ വളരെ ചെലവ് കുറഞ്ഞ നമ്മള് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് അരിപ്പൊടി, മൈദ, പാല് ഇത് മാത്രമേ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ വളരെ ലളിതമായിട്ട് രീതിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടല്ല ഈവനിങ് ഇതായിട്ട് എന്താ പറയുക, ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോ സൈനോട്ട് ചെയ്തോ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും.